പെഗാസസ് ചിലരുടെ ഫോണ് ആപ്പ് വെച്ച് ചോർത്തി എന്ന് കേട്ടപ്പോൾ നമ്മുടെ നേതാക്കളിൽ പലരും നടുക്കം അഭിനയിച്ചെങ്കിലും സത്യത്തിൽ അവരുടെ മനസ്സിൽ ലഡുവാണ് പൊട്ടിയത്. നല്ല അസൽ ലഡു. ആ ചോർത്തൽ പരിപാടി കേന്ദ്രത്തിൽ ഒതുക്കിയതിൽ കടുത്ത പ്രതിഷേധം പിണറായി സർക്കാർ കേന്ദ്രത്തെ അറിയിക്കുന്നതാണ്. ഇവിടെ ചെന്നിത്തലയുടെ ഫോണിൽ ഇച്ചിരി പെഗാസസിനെ കയറ്റിവിട്ടിരുന്നെങ്കിൽ സ്പ്രിംഗ്ലർ ബ്രൂവറി, പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ്, ആഴക്കടൽ മീൻപിടുത്ത കരാർ തുടങ്ങിയ പ്രശ്നങ്ങളിലൊക്കെ ഇച്ചിരി കരുതലെടുക്കാമായിരുന്നു. മുഖ്യമന്ത്രിക്ക് ശിവശങ്കറിനെ ഭയമാണ്. പമ്പ മണൽക്കടത്തുമായി ബന്ധപ്പെട്ട അഴിമതി വന്നു. അതിന്റെ നടപടികൾ ആരംഭിക്കുന്നത് ശിവശങ്കറിൽ നിന്നാണ്. ബപ്കോ ആപ്പുമായി ബന്ധപ്പെട്ട അഴിമതി വന്നു. അതിന്റെ ഫയൽ ആരംഭിക്കുന്നതും അതിന്റെ ചെയർമാനായിരുന്നതും ശിവശങ്കറിനാണ്. കേരളം കണ്ട എല്ലാ അഴിമതികളും ശിവശങ്കറിൽ നിന്ന് തുടങ്ങി മുഖ്യമന്ത്രിയിലൂടെ പുറത്തു വന്നതാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ അഴിമതിക്കെല്ലാം മുഖ്യമന്ത്രി സാക്ഷി മാത്രമല്ല, മുഖ്യമന്ത്രി പ്രതിയാണ് എന്നുള്ളതാണ് സത്യം. ആലിബാബയും 40 കള്ളന്മാരുമാണ് കേരളം ഭരിക്കുന്നത്. ഇനി ഒരു ഫോണും കൂടെ കിട്ടാനുണ്ട്. ആ ഫോൺ എവിടെയുണ്ടെന്ന് എനിക്കറിയാം, ഞാൻ പറയുന്നില്ല. ഏറ്റവും ചുരുങ്ങിയത് സ്വന്തം പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ത് ചെയ്യുന്നു എന്നെങ്കിലും മനസ്സിലാക്കാമായിരുന്നു പിണറായിക്ക്. പാവം പിണറായി ഒന്നും അറിഞ്ഞില്ല, ആരുമൊന്നും പറഞ്ഞു കൊടുത്തില്ല. പറ്റുമെങ്കിൽ അടുത്ത തവണ ഇച്ചിരി പെഗാസസ് തരാൻ നിതിൻ ഗഡ്കരിയോട് പറയണം. കേന്ദ്രത്തിൽ പിണറായി പറഞ്ഞാൽ കേൾക്കുന്ന ഒരേ ഒരു മന്ത്രി അദ്ദേഹം മാത്രമേയുള്ളൂ. ചെന്നിത്തലയ്ക്ക് പെഗാസസ് കിട്ടിയിരുന്നെങ്കിലോ? ചാണ്ടി മുതൽ സതീശൻ വരെ പിന്നിൽ നിന്ന് കുത്തിയ സകലമാന കോൺഗ്രസ്സുകാരുടെയും കാര്യത്തിൽ ഒരു തീരുമാനമായേനെ. തനിക്ക് ചുറ്റും നടക്കുന്നത് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിയാതെ പോയത് ആ ആപ്പില്ലാതിരുന്നതുകൊണ്ട് മാത്രമാണ്. ഒരു സ്ഥാനവും ഇല്ലെങ്കിലും സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും നേതൃത്വത്തിൽ ഒരു സാധാരണ പ്രവർത്തകനെ പോലെ തന്നെ പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാണ്. അടുത്ത തവണ ഇസ്രായേലിലെ ഉസ്മാനോട് പറഞ്ഞ് പെഗാസസ് ആപ്പ് ഒപ്പിക്കണം. മുഖ്യമന്ത്രി കസേര ഉറപ്പാണ്, അതില്ലെങ്കിൽ പ്രതിപക്ഷ കസേരയെങ്കിലും. ഹലോ ഉസ്മാൻ, സമയം കുറച്ചായല്ലോ, ബാക്കി വിദ്യായിക്കൂടെ. വി എസ് അച്യുതാനന്ദന്റെ കാലത്ത് ഈ ആപ്പ് ഉണ്ടായിരുന്നെങ്കിലോ എന്ന് പിണറായിയും ആശിച്ചു കാണും. മൂന്നാർ മുതൽ ലാവ്ലിൻ വരെ എന്തൊക്കെ പാരകളാണ് അന്ന് പിണറായി അറിയാതെ വി എസ് പണിഞ്ഞത്. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ, അല്ല വിജയ എന്നാണ് ഇപ്പോൾ വി എസ് വിചാരിക്കുന്നത്. പി ബി മെമ്പർ എന്നുള്ള നിലയിൽ ഉള്ള ആ ഒരു മാന്യതയോട് കൂടിയിട്ടുള്ള ആ ഒരു വിമർശനം നടത്തിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നത് എന്നെപ്പോലെ തന്നെ അദ്ദേഹത്തിനും ബാധകമാണ് എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാൻ. സാമാന്യ മര്യാദ പാലിക്കണമെന്നാണ് ഇന്നലെ ഞാൻ പറഞ്ഞത്. അത് എല്ലാവർക്കും ബാധകമാണ്, എനിക്കും ബാധകമാണ്, അദ്ദേഹത്തിനും ബാധകമാണ്, ഞങ്ങളെ സഖാക്കൾക്ക് എല്ലാവർക്കും ബാധകമാണ്. അമിത് ഷാ പറ്റിച്ചാശാനെ എന്നാണ് ഇപ്പോൾ വി മുരളീധരൻ കെ സുരേന്ദ്രനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ കഷ്ണം പെഗാസസിനെ കിട്ടിയിരുന്നുവെങ്കിൽ പി കെ കൃഷ്ണദാസിൻ്റെയോ എം ടി രമേശിൻ്റെയോ ഫോണിലോട്ട് കയറ്റിവിടാമായിരുന്നു. പാർട്ടി കൈവെള്ളയിൽ നിന്നേനെ. പിന്നെ ഈ കുഴൽപ്പണക്കടത്തിലൊന്നും ഇമാതിരി പുകിലുണ്ടാകില്ലായിരുന്നു. സംഗതിയൊക്കെ വിചാരിച്ച പോലെ നടന്നേനെ. എന്തായാലും അടുത്ത തവണ കേന്ദ്ര സർക്കാരിനോട് പദ്ധതി വിഹിതവും വാക്സിനുമൊക്കെ ആവശ്യപ്പെടും പോലെ പെഗാസസ് വിഹിതവും ആവശ്യപ്പെടണം കേരള സർക്കാർ. തെരഞ്ഞെടുപ്പ് ഫണ്ടിൻ്റെ കാര്യത്തിൽ സ്വീകരിച്ച ഉദാരമായ സമീപനം ചാര ആപ്പിൻ്റെ കാര്യത്തിലും ബി ജെ പി കേരള ഘടകത്തിലും ആവശ്യപ്പെടാവുന്നതാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഇനി ചാര ആപ്പ് കിട്ടിയതുകൊണ്ട് പ്രത്യേകിച്ച് മെച്ചമൊന്നും ഉണ്ടാകാനില്ല. ആകെ ഔദ്യോഗിക പക്ഷത്ത് സോണിയാഗാന്ധിയും മക്കളും മാത്രം. വിമതന്മാരുടെ മുഴുവൻ ഫോൺ ചോർത്താൻ പോയാൽ ഇസ്രയേലുകാർക്ക് ആവശ്യത്തിന് സോഫ്റ്റ്വെയർ നൽകാൻ കഴിഞ്ഞേക്കില്ല. ആയിരക്കണക്കിന് സപ്ലൈ വേണ്ടിവരും. മലബാർ മാനുവലിൻ്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. ഇനി വീണ്ടും അടുത്ത ആഴ്ച കാണാം, ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.